Hi friends, namaskaram. Welcome to Malabar Cookbook. In the very simple atoll recipe, same upma vana the Tayara Kunada, Madara Yelapatil, Korean the Bogade, Nalla tasty at the same upma vina and Tayara Kunada Namakunoka. On the cup of same yana 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 low flame editor, Nalabar in the roast theater ഈ ഒരു കളർ ആയി കഴിയുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാലും മതി ഒരു ടീസ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ചെറുതായിട്ട് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറിയുള്ളി നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഓപ്ഷണലാണ് ഇനിയിപ്പം കൂടുതൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് ഒന്നര കപ്പ് വെർമിസല്ലിക്ക് രണ്ട് കപ്പ് വെള്ളം ഇനി ഉപ്പൊന്ന് നോക്കിയിട്ട് കുറച്ച് കുറവുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത് വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കാം വെർമിസല്ലി ഒട്ടി പിടിക്കാതിരിക്കാൻ നല്ലതാണ് ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം സേമിയോട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് വെള്ളമൊക്കെ വറ്റിയോന്നൊക്കെ നോക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് മതി സേമിയ വേകാനായിട്ട് ഇപ്പം സേമിയ നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യണ്ട തീ നന്നായി കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തുറന്നു വെച്ചിട്ട് വെള്ളം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് തോർന്നു വരാനായിട്ട് തുറന്നു വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അതുപോലെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും ദോശയും അപ്പമൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇടയ്ക്ക് സേമിയ ഉപ്പുമാവ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു